നമസ്കാരം. ടെക്നിക്കൽ സർക്യൂട്ട്സ് യൂട്യൂബ് ചാനലിൽ നിന്ന് വന്നിരിക്കുന്നത് സ്മാർട്ട് വേൾഡ് എന്ന് പറഞ്ഞ ഒരു കുഞ്ഞൻ സെറ്റോപ്പ് ബോക്സിന്റെ ഒരു അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ്. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് അമ്പലപ്പുഴ. ഇതൊരു കുഞ്ഞൻ സെറ്റോപ്പ് ബോക്സ് ആണെങ്കിലും ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എല്ലാ M4 HD സെറ്റോപ്പ് ബോക്സിന്റെ ഇതുപോലെ തന്നെയുള്ള ഫംഗ്ഷൻ ആണ്. നമുക്കെന്തായാലും ആദ്യം ഇതിന്റെ ഒരു അൺബോക്സിംഗ് ഒന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് അതിന്റെ റിവ്യൂ, ചാനൽ സ്കാനിംഗ് ഒക്കെ ഒന്ന് നോക്കാം. ഇതൊരു ചെറിയ പാക്കിനകത്തായിട്ടാണ്, ചെറിയൊരു ബോക്സിനകത്തായിട്ടാണ് കമ്പനി ഇത് പാക്ക് ചെയ്തിരിക്കുന്നത്. പിന്നൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ പ്രൈസ് കുറവാണ്. 1100 രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. ചെറിയ ടൈപ്പ് സെറ്റോപ്പ് ബോക്സ് ആണ്. നമുക്ക് അത്യാവശ്യം ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് ടിവിയുടെ ബാക്കിലൊക്കെ ഹൈഡ് ചെയ്ത് വെക്കാം. നമുക്ക് എന്നിട്ട് ഇതിന്റെ IR കണക്ട് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യാം. ആ ഒരു രീതിയിൽ വേണേൽ വർക്ക് ചെയ്യാം, അല്ലാതെ നോർമൽ സെറ്റോപ്പ് ബോക്സ് വർക്ക് ചെയ്യുന്ന പോലെയും വർക്ക് ചെയ്യാം. IR എന്ന് ഞാൻ പറഞ്ഞത് നമുക്കൊരു IR സർക്യൂട്ട് വാങ്ങിക്കാൻ കിട്ടും. അതായത് ഇൻഫാക്ട് നമ്മൾ ആ റിമോട്ട് ഓപ്പറേറ്റ് ചെയ്യാനുള്ള സർക്യൂട്ടും ഒരു LED പാനലും ഒക്കെ ആയിട്ട് വരുന്ന ഒരു സർക്യൂട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് നമ്മുടെ സെറ്റോപ്പ് ബോക്സിൽ കണക്ട് ചെയ്യാനുള്ള, ബാക്കിൽ കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെയിം നമ്മുടെ നോർമൽ വലിയ സെറ്റോപ്പ് ബോക്സിലുള്ള പോലെ തന്നെ നമുക്കൊരു LED പാനല് ജസ്റ്റ് നമുക്ക് TV ഫ്രണ്ടിലൊക്കെ ഒന്ന് പേസ്റ്റ് ചെയ്ത് വെക്കാനുള്ള. അത് ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ കാര്യങ്ങളും കൂടെ ഒന്ന് പരിചയപ്പെടാം. നമുക്കെന്തായാലും അൺബോക്സ് ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് കാണാൻ കഴിയുന്നത് ഒരു വലിയൊരു റിമോട്ടാണ്. അതായത് ഈ ഒരു ബോക്സിൻ്റെ രണ്ടിരട്ടിയുണ്ട് ഈ ഒരു റിമോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പകാരിയുടെ പോലെ തന്നെ ഒരു റിമോട്ടാണ് ഇതിനോട് തന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള റിമോട്ടാണ് തന്നിരിക്കുന്നത്. പ്രൈസ് കുറവാന്ന് വെച്ചിട്ട് അവർ റിമോട്ടിൻ്റെ ക്വാളിറ്റി ഒന്നും കുറച്ചിട്ടില്ല. നല്ല ക്വാളിറ്റിയുള്ള റിമോട്ട് തന്നെയാണ് തന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് ഇതിനോട് AV കേബിൾ വരുന്നുണ്ട്. ഞാൻ നേരത്തെ ഒരു സെറ്റോപ്പ് ബോക്സിൻ്റെ ഇതൊക്കെ കാണിച്ച അൺബോക്സിങ് കാണിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നു. അതായത് ഒരു സൈഡ് 3.5 mm ജാക്ക് വരുന്ന AV കേബിളാണ്, അതിൻ്റെ അടുത്ത സൈഡിൽ RCA കേബിളാണ് വരുന്നത്. അതാണ് AV കേബിൾ വരുന്നത്. അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് അതിൻ്റെ പവർ അഡാപ്റ്ററാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പവർ അഡാപ്റ്ററാണ്. 12 volt 1.5 amps ആ ഒരു റേഞ്ചിൽ വരുന്ന ഒരു പവർ അഡാപ്റ്ററാണിത്. ഗൾഫിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരുപാട് ചെറിയ ടൈപ്പ് റിസീവറാണ് ഉപയോഗിക്കുന്നത്. കാരണം നേരത്തെ ഞാനൊരു സ്റ്റാർ ഗോൾഡിൻ്റെ ഒരു ചെറിയ ടൈപ്പ് 640 mini അങ്ങനെ ഒരു സെറ്റ് ഓഫ് ബോക്സിൽ റിവ്യൂ ചെയ്തിരുന്നു. അത് ഇതിനെക്കാട്ടി കുറച്ചുകൂടെ വലിപ്പമുള്ളതാണ്. പക്ഷേ ഇത് തീരെ ചെറിയൊരു സെറ്റ് ഓഫ് ബോക്സാണ്. അതായത് നമ്മുടെ ഈ ഒരു ഈ ബോക്സിലൂടെ തന്നിരിക്കുന്ന റിമോട്ടിൻ്റെ നേരെ പകുതിയേ ഉള്ളൂ ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത്. നമുക്കെന്തായാലും അതിൻ്റെ ഒരു പ്ലാസ്റ്റിക് കവറൊന്ന് മാറ്റിയിട്ട് നോക്കാം സെറ്റ് ഓഫ് ബോക്സ്. ഇതാണ് സ്മാർട്ട് വേൾഡ് DigiSat Nano സെറ്റോപ്പ് ബോക്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫ്രണ്ട് സൈഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു IR സെൻസറിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ ആ ഒരു പവർ LED ലൈറ്റ് ഓപ്ഷൻ ഉണ്ട്. അതുകൂടാതെ തന്നെ ഫ്രണ്ട് സൈഡിലൊരു USB പോർട്ട് ഉണ്ട്. ഇത്രയാണ് ഫ്രണ്ട് സൈഡിൽ വരുന്നത്. നമുക്ക് ചാനൽ നമ്പറൊക്കെ കാണിക്കുന്ന ഒരു LED അവിടെ വരുന്നില്ല. അത് മാത്രമേ ഉള്ളൊരു പ്രത്യേകതയായിട്ട്. പക്ഷേ ചെറിയ ബോക്സായിട്ട് നമുക്ക് ഫ്രണ്ട് സൈഡിൽ USB ഓപ്ഷൻ ഉണ്ട്. അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. നമുക്കിനി ബാക്ക് സൈഡിലേക്ക് നോക്കാം. തീരെ ചെറിയൊരു ഡിവൈസാണിത്. LNB ഇൻപുട്ടാണ് ബാക്ക് സൈഡിൽ വരുന്നത്. അതുപോലെ തന്നെ HDMI ഔട്ട്, IR കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട് ഈ ഒരു റിസീവറിന്. ഇത് ഞാൻ ഈ ഒരു ബോക്സ് അൺബോക്സ് ചെയ്യുമ്പോൾ ഇത്ര കാണിക്കാം. IR ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ AV ഞാൻ പറഞ്ഞ 3.5 mm ജാക്കാണ് ഒരു സൈഡ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് 12 volt പവർ കൊടുക്കാനുള്ള, ഇൻപുട്ട് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ബാക്ക് സൈഡിൽ. ഇത്രയാണ് ബാക്ക് സൈഡ് വരുന്നത്. ഈ സെറ്റോപ്പ് ബോക്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ചെറിയ സെറ്റോപ്പ് ബോക്സ് ആണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചെറുത് ഉപയോഗിക്കുമ്പോൾ ക്വാളിറ്റി കുറയുന്നു, ആ ഒരു പ്രശ്നങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. കാരണം വലിയ സെറ്റോപ്പ് ബോക്സിനാണെങ്കിലും അകത്ത് ചെറിയ സർക്യൂട്ട് ബോർഡ് ആയിരിക്കും, ആ ഒരു ക്യാബിൻ വലുതാണെന്ന് കാണുന്ന മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് ഒരു പ്രത്യേകത. ഇതാണ് അതിൻ്റെ IR സെൻസർ വരുന്നത്. അത് സെപ്പറേറ്റ് വാങ്ങിക്കാൻ കിട്ടരുത്. ഈ ഒരു IR സെൻസർ ഒരു 200 രൂപ ആ റേഞ്ചിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇത് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു സ്റ്റിക്കർ തന്നിട്ടുണ്ട്, ഡബിൾ സൈഡ് സ്റ്റിക്കർ തന്നിട്ടുണ്ട്. അത് നമ്മൾ ഈ ഒരു IR സെൻസറിൻ്റെ ബാക്ക് സൈഡിൽ പേസ്റ്റ് ചെയ്ത് വെക്കുക. ഒരു സൈഡ് നമ്മൾ നമ്മുടെ TV ഏതെങ്കിലും ഒരു സൈഡിൽ കോർണറിൽ ഒന്ന് പേസ്റ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഈ സെറ്റോപ്പ് ബോക്സ് ഹൈഡ് ചെയ്ത് വെക്കുക. നമ്മൾ ഗൾഫിൽ നിന്ന് വാങ്ങിക്കുന്ന സെറ്റോപ്പ് ബോക്സിനോടൊക്കെ സാധാരണ ഈ ഒരു IR സെൻസർ ഒരു കമ്പനി ഫ്രീ ആയിട്ട് തന്നെ തരുന്നുണ്ട്.
അത് കുറച്ച് അതിന്റെ ഒരു കോസ്റ്റും കൂടെ അവർ കളക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു സെറ്റ് ഓഫ് ബോക്സ് മാക്സിമം റേറ്റ് കുറഞ്ഞിട്ടുള്ള രീതിയിലാണ് അവർ കൊടുക്കുന്നത്. അതുകൊണ്ട് ഇതിലൂടെ ഫ്രീ ആയിട്ട് ഐ ആർ സെൻസർ കൊടുക്കുന്നില്ല, നമ്മൾ സെപ്പറേറ്റ് വാങ്ങിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു ആ ഒരു സ്റ്റിക്കർ തന്നിരിക്കുന്നത് നമ്മൾ അതിന്റെ ബാക്ക് സൈഡിൽ, ഐ ആറിന്റെ ബാക്ക് സൈഡിൽ പേസ്റ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം അടുത്ത സൈഡ് ടി വിയിൽ നമ്മൾ പേസ്റ്റ് ചെയ്യുക, ഏതെങ്കിലും ഒരു കോർണറിൽ വെച്ചാൽ മതി. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മുടെ സെറ്റ് ഓഫ് ബോക്സ് ഒന്ന് പവർ ഓൺ ചെയ്ത് നോക്കാം. പവർ ഓൺ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഫ്രണ്ടിൽ ഒരു ഗ്രീൻ എൽ ഇ ഡി ലൈറ്റ് മാത്രമേ കാണത്തുള്ളൂ. ഇത് അതിൻ്റെ മെയിൻ മെനു ആണ്. ഈ ഒരു സെറ്റ് ഓഫ് ബോക്സിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് സൺപ്ലസ് ചിപ്പ് സെറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നല്ല പിക്ചർ ക്ലാരിറ്റി ആണ് വരുന്നത്. സാധാരണ ചില ബോക്സിൽ വരുന്ന 6605 നാഷണൽ ചിപ്പ് സെറ്റ് ആണ് വരുന്നത്. അപ്പോൾ അതിനെക്കാട്ടിയും നല്ല ഒരു ഗ്രാഫിക്സ് കിട്ടുന്ന ഒരു ചിപ്പാണ് സൺപ്ലസ് എന്ന് പറയുന്നത്. സൺപ്ലസിന്റെ 1506 ചിപ്പ് സെറ്റ് ആണ് ഈ വരുന്നത്. സൺപ്ലസിന്റെ പ്രോസർ വരുന്ന എല്ലാ സെറ്റ് ഓഫ് ബോക്സും അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് ആണ് കിട്ടുന്നത്. ഫീച്ചർ ക്ലാരിറ്റിയും നല്ല ക്ലാരിറ്റിയും കിട്ടും. നമുക്ക് എന്തായാലും അതിന്റെ മെനു ഫംഗ്ഷൻസ് ഒക്കെ നോക്കാം. ജസ്റ്റ് ഫസ്റ്റ് വരുന്ന തന്നെ ഇൻസ്റ്റലേഷൻ മെനു ആണ്. അതിൽ തന്നെയാണ് അന്ന സെറ്റിംഗ്സ്, സാറ്റലൈറ്റ് ലിസ്റ്റ്, ടി പി ലിസ്റ്റ് അതൊക്കെ വരുന്നത്. സാധാരണ സെറ്റ് ഓഫ് ബോക്സിനെ പോലെ തന്നെയാണ് എല്ലാം ഇതിൽ വരുന്നത്. അതിൻ്റെ അടുത്തായിട്ട് ചാനൽ മെനു ഉണ്ട്. ചാനൽ മെനുവിനകത്താണ് ചാനൽ മാനേജർ, ഡിലീറ്റ്, ഫേവറേറ്റ് അങ്ങനെയുള്ള ഓപ്ഷനൊക്കെ വരുന്നത്. അതിനടുത്തായിട്ടാണ് പ്രിഫറൻസ് മെനു വരുന്നത്, നമ്മുടെ ഒ എസ് ഡി സെറ്റിങ്സും അതൊക്കെ വരുന്നത്. അതിനടുത്തായിട്ട് സെറ്റിങ്സ് ഉണ്ട്, ടൈം സെറ്റിങ്സ്, ലാംഗ്വേജ് സെറ്റിങ്സ്, പിന്നെ സോഫ്റ്റ്വെയർ വെർഷൻ കാണിക്കുന്ന, ഇൻഫർമേഷൻ കാണിക്കുന്ന സെറ്റിങ്സ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻ വരുന്നതാണ് സെറ്റിങ്സിനകത്ത്. പിന്നെ നെറ്റ്വർക്ക് സെറ്റിങ്സ്, അപ്പോൾ അങ്ങനെയുള്ള സെറ്റിങ്സ് മെനു ആണ് അതിനടുത്തായിട്ട് നമുക്ക് നോക്കിയത്. ഇന്റർനെറ്റ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ, അതാണ് ഇന്റർനെറ്റ് കോൺഫിഗറേഷൻ. പിന്നെ ഡേറ്റ് ആൻഡ് ടൈം, അതൊക്കെയാണ് സെറ്റിങ്സിൽ വരുന്നത്. പിന്നെ എ വി ഓപ്ഷൻ ഉണ്ട്, നമ്മുടെ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതും അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെയാണ് എ വിയിൽ വരുന്നത്. പിന്നെ മീഡിയ സെൻറ്റർ, നമുക്ക് പെൻ ഡ്രൈവ് കണക്ട് ചെയ്ത് നമുക്ക് മീഡിയസ് പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് മീഡിയ സെൻറ്റർ. അടുത്തായിട്ട് നമുക്ക് സാറ്റലൈറ്റ് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം. ഏതെങ്കിലും ഒരു സാറ്റലൈറ്റ് നമുക്ക് സി ബാൻഡ് തന്നെ നോക്കാം. ഇൻഡൽസാറ്റ് 17-66 ഡിഗ്രി സ്കാൻ ചെയ്ത് നോക്കാം. നമുക്ക് സാറ്റലൈറ്റ് ഇതിനകത്ത് ഇപ്പോൾ ഓൾറെഡി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവിടുന്ന് ആഡ് എന്ന് പറഞ്ഞാൽ റെഡ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് സാറ്റലൈറ്റ് ആഡ് ചെയ്യുക, എന്നിട്ട് അതിന് ആ സെറ്റിങ്സ് പോയിട്ട് അതിൻ്റെ പാരാമീറ്റേഴ്സ് കൊടുക്കുക. അത് ഓൾറെഡി ഞാൻ എപ്പോഴും പറയുന്നതാണ് 5150 LMB ഫ്രീക്വൻസി കൊടുക്കുക സി ബാൻഡ് ആണെങ്കിൽ. അപ്പോൾ അതൊക്കെ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്, മെനു എടുത്തിട്ടുണ്ട്, അന്ന സെറ്റിങ്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇൻഡൽസാറ്റ് 17 സെലക്ട് ചെയ്തു, സി ബാൻഡ് 5150 LMB ഫ്രീക്വൻസി, ഡയസൊക്കെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ 8 ആണ് സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഒരു ഡിഷ് മാത്രം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഡയറക്റ്റ് ഡയസ് 1.0 1.1 ഒക്കെ ഡിസേബിൾ ചെയ്തിട്ടാൽ മതി കൊടുക്കണ്ട. ഞാൻ എന്നിട്ട് ബ്ലൈൻഡ് സ്കാൻ കൊടുക്കുകയാണ്. ഇപ്പോൾ കിടക്കുന്നത് ഓട്ടോ സ്കാനാണ് കിടക്കുന്നത്. ബ്ലൈൻഡ് സ്കാൻ കൊടുക്കുമ്പോൾ അവിടെ ബോത്ത് എന്ന് കാണിക്കും മുകളിൽ, അത് വെർട്ടിക്കലും ഹൊറിസോണ്ടലും പൊളാരിറ്റി രണ്ടും ട്യൂൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നത്. സ്കാൻ ചെയ്ത് തുടങ്ങി. ഞാൻ എന്തായാലും കുറച്ച് സ്കിപ്പ് ചെയ്യുകയാണ് സ്കാനിങ്, ജസ്റ്റ് തീരാറായി. സ്കാൻ കഴിയുമ്പോൾ സെർച്ച് സേവ് ചെയ്യാൻ പറയും, എസ് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിജിസാറ്റ് നാനോ എന്ന് പറഞ്ഞ ചെറിയ കുഞ്ഞൻ സെറ്റ് ഓഫ് ബോക്സിൻ്റെ ഒരു അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോ എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക. മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക, വീഡിയോസ് ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. കാരണം നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ മാക്സിമം വീഡിയോസ് ചെയ്യുന്നത്. മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.